ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു ടയർ അക്വാറിയം വീഡിയോയുടെ ചെറിയ പാർട്ടുകളാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു ജെ സി ബിയുടെ ടയർ ഒപ്പിച്ച് അത് നല്ല അടിപൊളിയായിട്ട് കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുത്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിയൊക്കെ ഇട്ട് കഴുകി, അതിനുശേഷം പ്രഷർ വാഷർ വെച്ച് കഴുകി കണ്ട കഴുകിയെടുത്തു. അതിനുശേഷം ഉണക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി. അതിൽ നമ്മളൊരു ഹോൾ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദേ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിതേ കട്ടർ വെച്ച് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്യൽ ചെറിയൊരു പണിയായിരുന്നു. നമ്മൾ കത്തിയുടെയൊക്കെ ഹെൽപ്പിൽ ആ ഒരു പീസ് മാറ്റി. അതിനുശേഷം നമ്മുടെ അക്ലറിക്കിൻ്റെ ഒരു പീസ് എടുത്ത് അത് ഒട്ടിക്കാനായിട്ട് നമ്മുടെ ടയറിന് ചുറ്റും സിലിക്കൺ അടിച്ചു കൊടുത്തു. ഏകദേശം ക്ലിയർ സിലിക്കൺ നമുക്കൊരു നാലെണ്ണം യൂസ് ചെയ്യേണ്ടതെന്നായിരുന്നു മൊത്തം ഒട്ടിക്കലിനായിട്ട്. അതിനുശേഷം അത് നല്ല ബലപ്പെടുത്താനായിട്ട് നമ്മൾ സിലിക്കൺ മുകളിലൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കൈകൊണ്ട് തേച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ഒട്ടിച്ച പീസ് ഒരു ദിവസം നമ്മൾ ഉണങ്ങാൻ വെച്ചു. അതിനുശേഷം തിരിച്ചിട്ട് രണ്ടാമത്തെ സൈഡ് നമ്മൾ ഒട്ടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ സിലിക്കൺ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ അക്രിലിക് ഷീറ്റ് നമ്മൾ ലേസർ കട്ട് ചെയ്ത് റൗണ്ടിലാക്കി എടുത്തതാണത്. അത് നമ്മൾ ഒട്ടിച്ചു വെച്ചു. അങ്ങനെ രണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗ്ലാസിൻ്റെ ആ ഒരു പേപ്പർ കോട്ടിങ് നമ്മൾ കീറിക്കളഞ്ഞു. ഗ്ലാസ് ഒന്നുകൂടി ബലപ്പെടുത്താനായിട്ട് നമ്മൾ സൈഡിൽ ചെറിയ സ്ക്രൂകളൊക്കെ ഇട്ട് അടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ അക്വേറിയം സെറ്റായി. ഉള്ള എല്ലാ പ്രതീക്ഷയും വെച്ച് നമ്മൾ വെള്ളമൊഴിച്ചു. അങ്ങനെ വെള്ളം കയറി കയറി വന്നു. അതുപോലെ നമ്മുടെ അക്വേറിയത്തിന് ലീക്കും വന്നു. ബാക്ക് സൈഡ് നോക്കിയപ്പോൾ ആകെ കോമഡി ആയിരുന്നു, മൊത്തത്തിൽ ലീക്കായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ പ്രതീക്ഷയും പോയി. എന്നാലും നമ്മൾ വാങ്ങി വെച്ചായിരുന്ന മീനെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തായിരുന്നു. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ വന്നിരുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. ദേ എൻ്റെ അടുത്തിരിക്കുന്ന ടയർ അക്വേറിയം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ ചെയ്ത് ഫ്ലോപ്പായി പൊട്ടി പൊളിഞ്ഞു പോയ സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പൊടി തട്ടി ഒന്നും കൂടി എടുത്തുകൊണ്ട് വന്നേക്കാണ്. നമ്മുടെ ഈ ഒരു ടയർ അക്വേറിയം നമ്മൾ അന്ന് ചെയ്ത സമയത്ത് അടിപൊളി ഫ്ലോപ്പായിരുന്നു. സംഭവം നല്ല വിഷമമാക്കിയിട്ടായിരുന്നു. അന്ന് ചിരിച്ചു കളിച്ച് നിന്നുള്ളൂ. എന്തായാലും ഇത് റെഡിയാക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുവിധം സെറ്റാക്കി ചെയ്തിരിക്കുക. എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു നാല് കോട്ട് സിലിക്കൺ അടിച്ചു. അതായത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ മുകളിൽ ഞാൻ കവറിങ് ഒന്നും കൊടുത്തിട്ടില്ല. അത് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നാല് കോട്ടാണ് സിലിക്കൺ അടിച്ചിരിക്കുന്നത്. നല്ല കനത്തിൽ ഉള്ളിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നട്ട് ഇട്ട് മുറിക്കുക, അതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ത്രെഡഡ് ആയിട്ടുള്ള നട്ടും ബോൾട്ടും ഇട്ട് മുറിക്കുകയാണ് രണ്ട് സൈഡും. കണ്ടോ, ഈ ത്രെഡഡ് ആയിട്ടുള്ള കമ്പി ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കാരണം തള്ളി പോയില്ല എന്നുള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. ഇനി ചില്ല് പൊട്ടിയാലേ ഉള്ളൂ. പിന്നെ നമ്മൾ സിലിക്കണൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ത്രെഡ് ഇട്ട് മുറിക്കിയതിൻ്റെ അവിടെ നിന്ന് ലീക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ അറാൾഡേറ്റ് ഇട്ട് മൊത്തം കുളിപ്പിച്ചേക്കാണ്. എല്ലാ നട്ടുമേ, ഇത് മാത്രമല്ല, അത് എല്ലാത്തുമേ നമ്മൾ അറാൾഡേറ്റ് കലക്കി ഒഴിച്ചിട്ടുണ്ട്. സംഭവം കാണുമ്പോൾ നമുക്കറിയാം ഫിനിഷിംഗ് കുറവാണ്. വേറെ ഒന്നുമല്ല, ഫിനിഷിംഗ് നമുക്ക് വരുത്തിറങ്ങി വരുത്താൻ വേണ്ടി ചുറ്റും സ്പ്രേ ഒക്കെ അടിച്ചിട്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മൊത്തത്തിലൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആ ഒരു റോ ഫോർമാറ്റിൽ തന്നെ കാണിക്കുന്നത്. ഈ ഒരു ലെയറും കാര്യങ്ങളും അടിച്ചതിൻ്റെ എല്ലാം നിങ്ങൾ കാണട്ടെന്ന് വിചാരിച്ചു. അടുത്തതായിട്ട് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട്. വെള്ളം നിറയ്ക്കാനായിട്ട് നമുക്കിത് എളുപ്പപ്പണിയായിട്ട് നമ്മളൊരു ഹോസ് വെച്ചാണ് ഇവിടെ വെള്ളം നിറയ്ക്കാൻ പോകുന്നത്. സംഭവം ഒന്ന് അറിഞ്ഞവരായിട്ട് കുറച്ച് ടൈം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലെത്തിയിട്ടും ഇതുവരെ ലീക്കൊന്നും വന്നിട്ടില്ല. നോക്കാം നമുക്ക്, ഇപ്പോൾ ഈ ഒരു ലെവലേ ആയിട്ടുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഈ ഒരു ലെവലാണ്. അപ്പോൾ അവിടം വരെ എത്തുമ്പോഴേക്കും ലീക്കാവോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അന്നും ഇതുവരെ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സേഫ് സോൺ തന്നെയായിരുന്നു അന്ന്. പക്ഷേ ഇന്നത്തെ കേസാണ് നമുക്ക് അറിയണ്ടേ കേട്ടോ, ഇതുവരെ ഒരു തുള്ളി വെള്ളം ചാടിയിട്ടില്ല പുറത്തേക്ക്. ആ ഒരു ഹോപ്പുണ്ട്. നോക്കാം നമുക്ക്. മച്ചന്മാരെ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കണ്ട ഈ ഒരു ലെവലായിട്ടുണ്ട് നമ്മുടെ വെള്ളം. കുഴപ്പമൊന്നും കാണുന്നില്ല. മച്ചന്മാരേ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇത്ര കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ ബുൾസൊക്കെ വരെ നോക്കിയാൽ വെള്ളത്തിൽ നിന്ന് സംഭവം നല്ല രസമായിട്ടാണ് വരുന്നത്. ഓക്കേ, കുഴപ്പമൊന്നുമില്ല, പൊട്ടിയിട്ടൊന്നുമില്ല, സംഭവം സെറ്റാണത്. നോക്കി, ഇനി കുറച്ചുകൂടി ഉള്ളൂ, ഇത്രയും കൂടി ഉള്ളൂ വെള്ളം. അത് ഇപ്പോൾ നിറയും, ഇപ്പോൾ നിറയും, ഇപ്പോൾ നിറയും. മച്ചന്മാരെ ഇത് നമ്മുടെ സംഭവം സെറ്റാണ്. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, മോട്ടർ ഓഫ് ചെയ്തോ. സെറ്റ്, ഒരു രക്ഷയില്ലത്. നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം നിറഞ്ഞു, യാതൊരു കുഴപ്പമില്ല. അതേ നോക്കി, നല്ല പച്ച അക്വേറിയം, ഒരു കുഴപ്പമില്ല, അടിപൊളി. മച്ചന്മാരെ ഇപ്പൊ നമ്മുടെ ടയർ അക്വേറിയത്തിൽ നമ്മൾ രണ്ട് പ്ലാന്റ് വെക്കുന്നുണ്ട്. അപ്പൊ ഇത് വെക്കുന്ന പരിപാടി നോക്കാം നമുക്ക്. നമ്മൾ അധികം പ്ലാന്റ് ഒന്നും വെക്കുന്നില്ല കേട്ടോ, രണ്ട് പ്ലാന്റേ വെക്കുന്നുള്ളൂ. ഇത് ഇറക്കിടാനായിട്ട് നല്ല പണിയാണ്. ബ്ലൂന്നും പറഞ്ഞ് താഴേക്ക് വെക്കോളൂ. നോക്കി, ഒരു പ്ലാന്റ് ഇറക്കിയിട്ടുണ്ട്. സെക്കൻഡ് പ്ലാന്റ് നമ്മൾ ഇറക്കി വിടാണേ. ഓക്കെ,
മച്ചാമരെ മീനാണി കാണുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് കാർപ്പും ഗോൾഡ് ഒക്കെ ആയിട്ടുണ്ട്. കവറിൽ നമുക്ക് ശരിക്കാണ് കാണാൻ പറ്റില്ല. അപ്പൊ ഇവർ അധികം നേരം കവറിൽ ഇട്ടാലും പ്രശ്നമാണ്, ഇത്ര അധികം മീനില്ലേ. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇടാൻ പോവാണ്. നോക്കി നോക്കൂട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളിയിലെ നമ്മുടെ മീനുകളൊക്കെ അക്വേറിയത്തിൽ നല്ല അടിപൊളിയായിട്ട് വീണിട്ടുണ്ട്. സുന്ദര കുട്ടപ്പന്മാരി അടിപൊളി സമ്മ നോക്കേ, കിടക്കിയിട്ടില്ലേ, എങ്ങനെയുണ്ട് സാരം, പൊളിച്ചില്ലേ, അടിപൊളി. അന്നത്തെ ആ ക്ഷീണം കൂടെ മാറി കിട്ടിട്ട, അന്ന് നല്ല രീതിക്ക് ക്ഷീണമായിരുന്നു. നമ്മുടെ സംഭവം റെഡിയാക്കിയിട്ട് റെഡി ആവാതിരുന്നപ്പോൾ ദേ ഇപ്പോൾ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് എല്ലാവരും ഓടി നടക്കുന്നുണ്ട്. രാത്രി ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയായിരിക്കുള്ളൂ. ഇതിപ്പോൾ പകലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കണ്ട സംഭവിക്കില്ലേ. നമ്മുടെ മീൻ ഇതിലിട്ടത് കുറച്ച് കുറഞ്ഞു പോയി, അപ്പൊ നമ്മൾ കുറച്ചുകൂടി മീനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ദേ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് മീനെ നമ്മളതേ ഇറക്കി ഇട്ടു. ഇതിപ്പോ വേണ്ട, നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട് മീന. ഇനി രണ്ട് വലിയ മീൻ ഇരിപ്പുണ്ട്, ഇതുകൂടി ഇട്ട് കൊടുക്കാതെ. നല്ല വലിയ കാർപ്പ് രണ്ടെണ്ണം ഉണ്ട്. യാ, ഇതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതേ അപ്പോ നമ്മുടെ വലിയ കാർപ്പിനാണ് ഇടാൻ പോകുന്നത്. യാ, വലിയ കാർപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ, അത്യാവശ്യം മീനായില്ലേ നമ്മുടെ അക്വേറിയത്തില്, അടിപൊളി. മച്ചമ്മരെ, ഇപ്പൊ നമ്മുടെ മുഴുവൻ മീനൊക്കെ ഇട്ട് ഒന്ന് വെട്ടിരണ്ട് കഴിഞ്ഞപ്പോ ഇതാണ് ട്ടോ കാണുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ അക്വേറിയം, മീനൊക്കെ കിടുകുടുകുടുന്ന് പറഞ്ഞ് ഓടി കളിക്കുന്നുണ്ട്. സംഭവം കിടക്കിയില്ലേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലോപ്പ് ആയതിന് എല്ലാം സങ്കടം മാറിയിട്ടാ. ഇപ്പൊ കാണുമ്പോ തന്നെ നോക്കി എന്ത് രസാന്ന്, സംഭവം പൊളിച്ചില്ലേ. By the sounds I'm breathing in, hold tight, hold tight, chemicals collide, hold tight, hold tight. ാണ് ഈ സമയത്ത് ഞാൻ ഇട്ട സമയത്തേക്ക് ഒളിച്ചിരിക്കുന്നു. പെട്ടെന്ന് കുറഞ്ഞപ്പോ എല്ലാവരും മുകളിലേക്ക് വന്നിട്ടുണ്ട്. നോക്കി, ഗോൾഡ് ഫിഷ് ഉണ്ട്, നമ്മുടെ ഏഞ്ചൽ ഉണ്ട്, കാർപ്പ് ഉണ്ട്, ആരും ഒളിച്ചിരിക്കുന്നു അവിടെ. എല്ലാം കൂടി ആയിരുന്നു സംഭവം കിടക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ മച്ചാൻ പ്രവീനോടൊപ്പം, ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.